Bakalım ne oluyor lan. Patlata. Ne pasalım. İlgari ki. Hadi selam. Good morning, guys. Welcome back to my new vlog. Appo innatha vlog nammal start cheyana thanne nammala first meals kaichittana. Innatha first meal ine oru pratheyadundu. Ivadatha famous aayittulla oru food aanu nammal taste cheyamana alle. Adu endha nu vechchaal ningal kandu kaanum harisa alle. Harisa ivadatha famous food aanu. Appo adu mutton vechittana sambhavam undaagana thonunu. Go inside. Take the shoe, go inside. എന്ത്ടാ അപ്പൊ എന്തായാലും നമുക്ക് കഴിക്കാം. അത് വേറെ ആരും അല്ല, നമ്മുടെ സൈത്താനാണ്. സൈത്താന്റെ ലുക്ക് ഒന്ന് മാറിന്ന്. അവിടെ ഞങ്ങക്ക് പെട്ടെന്ന് തന്നെ അവിടെ മനസ്സിലായില്ല. ബംഗാളി, ബംഗ്ലാദേശ്, നെയ് മലയാളി, കേരള. നമുക്ക് കഴിക്കാം ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്, ഒരു വ്യത്യസ്തമായ അനുഭവം. നമ്മളിന്ന് പോകുന്നത് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും വലിയ പോയിന്റിലേക്കാണ്. അതിന് പോയിന്റ് എന്താ പറയാ, ഗുൽമാർഗ്. അതിന് എന്ത് പോയിന്റ്? ബേസ് ടുക്കാണ് നമ്മള് പോണത്. സോറി, ഫേസ് ടുക്കാണ് നമ്മൾ പോണത്. അപ്പൊ നമ്മൾക്ക് കോട്ട് വേണം, നമ്മൾ അത് എടുക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാരും കുറെ പേര് കോട്ട് നോക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം. ഇതാണ് നമ്മുടെ ഡ്രൈവർ. ഹിന്ദി അറിയാത്ത നമ്മൾ അവിടെ പോയി ത്രീ ജി ആയിട്ട് കാര്യമില്ല. എനിക്കറിയാം ഷൂ എന്തായാലും വേണ്ടി വരും അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങളിതാ കോട്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്റെ ഫേവറേറ്റ് കളർ തന്നെ എനിക്ക് കിട്ടി റെഡ്. എന്റെ ജാക്കറ്റിന്റെ മോളി കൂടെ വേണ്ടി കോട്ട് ഇട്ടിട്ട് ബലൂൺ വീർത്തുക്കണ പോലെ ഞാൻ വീർത്തുക്കണ. ഇപ്പൊ നമ്മളെ വണ്ടികൾ പോണ റൂട്ട് നോക്കിയൊക്കെ ഫുള്ള് മഞ്ഞ്, അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ മഞ്ഞ്. അങ്ങനെതാ നമ്മളിതാ സ്പോട്ടിൽ എത്തിയിരിക്കയാണ്. എന്താ വ്യൂ അല്ലേ, അല്ലേ? നമ്മള് അന്ന് പോയത് എന്ത് ചെറിയ സ്ഥല അല്ലേ. എന്താണ് എനിക്ക് പറയാനുള്ളത്, നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്. നമ്മളന്ന് ഹോഴ്സ് റൈഡ് ചെയ്ത് പോയത് കഴിഞ്ഞ ദിവസം, കഴിഞ്ഞതിന്റെ മുന്നത്തെ ദിവസം ഹോഴ്സ് റൈഡ് ചെയ്ത് പോയത്. ഭയങ്കര ചെറിയ സ്പോട്ടായിരുന്നു. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഇതിന്റെ ഒരു 2% പോലും ഇല്ല മറ്റേത്. ഇത്ര അടിപൊളിയാണ്. ഗൈസ് അങ്ങനെ നമ്മളിതാ ഈ ഒരു ഭാഗത്ത് എത്തിക്കണ്. നമ്മൾ അവിടുന്ന് കണ്ട ഭാഗമല്ല, അതിനാട്ടി മുകളിലേക്ക് നമ്മൾ എത്തിയില്ല. നമ്മളുള്ളത് ഫുൾ ഓഫ് ഐസ്. നമ്മളിവിടെ സ്കേറ്റിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ്.
ഓരോരുത്തരായിട്ട് ഷൂ വായിക്കണ്ടേ. അവിടെ ഫുള്ള് ആൾക്കാര് ഓരോ ആക്ടിവിറ്റീസ് ചെയ്തോണ്ടിരിക്കാണ്, സ്കേറ്റിംഗും കാര്യങ്ങളൊക്കെ. ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. എന്താ ഉണ്ടാവാന്ന് അറിയില്ല, മൂക്കുത്തി വീഴോ തലകുത്തി വീഴോ എന്നൊക്കെ നമുക്ക് കാണാം. ആ പയ്യനൊക്കെ സിമ്പിൾ ആയിട്ടാ പോണത്. എന്ത് സിമ്പിൾ ആയിട്ടാ പോണത്? പ്രാക്ടീസ് വേണ്ടി വരും മിക്കവാറും. ഞാൻ ഈ ഷൂ മാറ്റിട്ടുണ്ട് ഗൈസ്. നമ്മളിതാ ബൂട്ടിട്ട് സാധനം സെറ്റ് ചെയ്തോണ്ടിരിക്കാണ്. ഈ ബ്രോയാണ് നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. പിള്ളേരൊക്കെ അവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. എനിക്കൊരു ഐഡിയ ഇല്ല എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇതൊക്കെയാണ് വടി, നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമായിട്ടാണ് ചെയ്യേണ്ടത്. നമ്മള് ഫോണിലും ടിവിയിലൊക്കെ കാണുമ്പോൾ നമ്മള് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വട്ടയിലും ചെയ്ത് നോക്കണമെന്ന്. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നെന്ന്. അപ്പൊ നമ്മള് ഇന്ന് നമ്മളത് ആ ഒരു ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകണം. ഓക്കെ, ഒരു ഐഡിയ ഇല്ല, കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ, നോ ഐഡിയ. അവിടെ ഇവിടെയൊക്കെ പോയി വീണ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഐസല്ലേ. നമ്മള് ഫോണിലൊക്കെ കാണുമ്പോ ഒരു ഷൂ ഇട്ടിട്ട് വടിയുടെ മുകളിൽ കരുത വെറുതെ ഇറങ്ങാന്നാണ് തോന്നുന്നത്. പക്ഷെ ഈ സാധനമൊക്കെ ഭയങ്കര സ്ട്രോങ് സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ വടി എടുക്കാൻ പോവാണ്. ഞാൻ എന്തായാലും ഒരു ഒരു സ്റ്റേബിൾ പൊസിഷനിൽ എത്തിയിട്ട് ഞാൻ വരാം ഫോൺ എടുത്തിട്ട്. ഓക്കെ guys, namala gana padichirikane. Yes, yeah, good, 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 good. don't go back side. Yes, look at me. Yes, okay, press out your heel, press out your more heels. Yes, good. ഗൈസ്, ഞാൻ റൈഡ് ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ? ഞാനും ഇവന് റൈഡ് ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങൾ കുറച്ചൊക്കെ പഠിച്ച്, പക്ഷെ എന്നാലും രണ്ടു വട്ടം വീണു ഗൈസ്. അല്ലേ, ഞാൻ ഒരു വട്ടം വീണല്ലോട്ടാ. ഞാൻ രണ്ടു വട്ടം വീണു, ഞാൻ അവിടുന്ന് ഒരു വട്ടം വീണു. സിമ്പിളാണ് പക്ഷെ പ്രാക്ടീസ് വേണോ? പ്രാക്ടീസ് വേണം. പിന്നെ നിങ്ങൾ വിചാരിക്കാൻ പറ്റില്ല, ഇതൊരു ഷൂവിന് തന്നെ ഉണ്ടാവും ഒരു 10 കിലോ. നടക്കാൻ പറ്റുന്നില്ല, ഡേഞ്ചറസ് ഗൈസ്. നമ്മുടെ കയ്യിലെ വടി കണ്ടില്ലേ? ഇത് വെച്ച് നടക്കുക പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ് ഗൈസ്. ഗൈസ്, നമ്മളിപ്പോ സ്കേറ്റ് ചെയ്ത് വന്ന സാധനം ഇപ്പൊ കേറിയോണ്ടിരിക്കാണ്. ഇതിനും വലിയ ബുദ്ധിമുട്ട് വേറെ ഒന്നുമില്ല. ഒന്നാമത് നമുക്ക് നടക്കാൻ വയ്യ. അത് മാത്രല്ല, ഈ സാധനം ഇട്ടിട്ട് എന്ത് വെയിറ്റ് ആണെന്ന് അറിയ സാധനം. അങ്ങോട്ട് എത്തണം നമ്മള് അതിന്റെ മുകളിലേക്ക്. സീന് ഷോ ഇറങ്ങുമ്പോ എത്ര പെട്ടെന്നാന്ന് അറിയ താഴത്തേക്ക് എത്തിയത്. നമ്മള് അറിഞ്ഞ പോലെയല്ലേ ഇറങ്ങിയത്. നമ്മളിതാ ഫേസ് ടു കയറാൻ വേണ്ടി പോവാണ് അല്ലേ? സോറി, നമ്മളിതാ ഫേസ് ടു കയറാൻ വേണ്ടി പോവാണല്ലേ. അത് കഴിഞ്ഞിട്ടല്ലേ നമ്മളിപ്പോ ഫസ്റ്റ് ഫേസ് വൺ കയറും, അത് കഴിഞ്ഞിട്ട് ഫേസ് ടു കയറും. ചിലവരൊക്കെ ഫേസ് വൺ കയറിട്ട് പോവാണ്, കാരണം ഫേസ് ടു അത്രക്കും തണവാണ് എന്നാണ് പറയണത്. വേണമെങ്കിൽ കയറാം, ഇല്ലെങ്കിൽ വേണ്ടെന്നാണ് പറയണത്. ചില സമയത്തൊന്നും ഇവിടെ കയറ്റാറില്ല, കുറച്ച് പേര് വന്നിട്ട് കയറ്റാണ്ട് പോയിട്ടുണ്ട്. അത്രയും തണവായ കാരണം നമ്മൾ ഫേസ് ടുക്കാണ് ഇത് കഴിഞ്ഞാൽ പോണത്. നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടാവാന്ന്. നല്ല തണവായിരിക്കും, ഇത്ര ഇത്ര തണവ് നമ്മൾക്ക് പ്രതിരോധിക്കാൻ പറ്റി. എന്നാലും നമുക്ക് തണവ് ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തണവ് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവാന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാം. അങ്ങനെ കണ്ടടിച്ചിട്ട് ഇതുവരെയും തിരക്കന്നെയാണ് ഗൈസ്. ഇത്ര അധികം ക്യൂ ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പോഴും ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ക്യൂ ഉണ്ട്. ഇനി അങ്ങനെ പോയിട്ട് അവിടെയാണ് നമ്മളുടെ സ്ഥലം. അവസാനം നമ്മൾ ഇതാ എത്താനായി. ഇനി കുറച്ചും കൂടി ഉള്ളോ. നമ്മൾ എവിടെ നിന്നിരുന്നെന്ന് അറിയോ അല്ലേ? എടാ ഇതിൽ അഞ്ചാ, ഏഴ് പേർക്ക് പോടാ, ഏഴ് പേർക്ക് പോവാ. ഗൈസ്, അവരെല്ലാരും അതിൽ പോയി, ഞാനും റിയാസ് ഇതിലാണ് കയറാൻ പോണത്. നമുക്കിനി കാഴ്ചകളൊക്കെ കണ്ടിട്ട് മഞ്ഞിന്റെ ഇടയിൽ കൂടെ അങ്ങനെ പോവാം ഗൈസ്. തമിഴ്നാടു റൈറ്റ്? തമിഴ്നാടു. തമിഴ്നാട് എങ്ങനെ? പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി. ഞങ്ങ മലയാളി. കേരള. കന്യാകുമാരി. കന്യാകുമാരി. ഫസ്റ്റ് ടൈം. മലയാളം അറിയാമോ? ആണോ? ഒരു ജമ്മുലാണ് ഇത്രേ. ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഗൈസ്. ഇതാ ഗൈസ് നമ്മള് 35 വർഷം. രണ്ടുപേരും
ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എത്ര വട്ടം ഫസ്റ്റ് സെക്കൻഡ് ഫേസ് അല്ലേ? ഞങ്ങള് സെക്കൻഡ് ഫേസ് ആണ് പോണത്. അവിടെ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവും പറയണേ. വെള്ളം അവിടെ കിട്ടൂലേ? എത്ര താഴ്ചയിലാ പോണ നോക്ക്. നമ്മളേ നോക്ക്, second phase you'll feel like you're entering in the heaven, you know, almost like you're touching the sky, like you. That's a steep elevation, a steep elevation, and it will go pin drop silence when very slow, very slow phase 2. Yeah, no, yeah. Yeah. Go, they go, you can see there. See, you are going to be there up to there. Yes, yes, yes. How much you paid for each one? How much എത്ര കൊടുത്തു അറിയില്ല. ഇത് ഫസ്റ്റ് ഫേസിൽ 740 രണ്ടു മണിറ്റ് ഒന്നെന്ന് പറഞ്ഞാൽ ഐ തിങ്ക് 14 or 15 എന്ന് പറഞ്ഞു. മാർച്ച് ഏപ്രിൽ ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക്, 10 years before ഒക്കെ. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞതൊക്കെ ഇതൊക്കെ കാണാനായിട്ട് വരും. ഇപ്പൊ നിങ്ങൾ വന്നല്ലോ, നെക്സ്റ്റ് ഇയർ വന്ന് നോക്ക്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവര് ഉള്ള കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഫേസ് 2 അതാണ് കേട്ടോ, ഫേസ് 2 കേറിയിരിക്കാണ്. നമ്മുടെ പിള്ളേർ എല്ലാരും കൂടെ ഒന്നില് കേറി. ഇവര് ഒരു കപ്പിൾസിന്റെ കൂടെ ഇരുന്നായിരുന്നു. അയ്യോ, നമുക്ക് അതിന്റെ മുളിക്ക് ഫേസ് 2 എത്തിയിരിക്കാണ്. ഓ മൈ ഗുഡ്നസ്, നമുക്ക് മലകളൊക്കെ നമ്മളങ്ങാട്ടിയും താഴെയാണ്. ഓ അതെ, 14,000 അടി. നല്ലൊരു തണുത്ത കാറ്റ് വീശുന്നുണ്ടല്ലേ. കഴിച്ച ഒരു ചായക്ക് 300 rupees. എന്താ അവസ്ഥ, കേറി പോവാൻ പറ്റില്ല. ഭയങ്കര സ്ട്രോങ് വഴിക്ക് പോവാ. നല്ല നിരകളൊക്കെ നോക്ക്. ബോഡി എന്തോ സെറ്റിയാതോലെ. ഗൈസ് ഇവിടെ അത്യാവശ്യം നല്ല തണുണ്ട് കേട്ടോ. ഇപ്പൊ ഈ വെയിലുള്ള സമയത്ത് തന്നെ എത്ര തണുവുണ്ടെന്നുണ്ടെങ്കി, വെയിലില്ലാത്തൊരു സമയത്ത് അല്ലേ അടിപൊളി. സംസാരിക്കാനൊന്നും പറ്റില്ല, സംസാരമൊക്കെ എന്തോ പോലെ ആവണ്. ഗൈസ് നമ്മളിവിടെ മാഗി പറഞ്ഞിട്ടുണ്ട്. ഗൈസ് മാഗി പറഞ്ഞിട്ടുണ്ട്, നമ്മള് മാഗി കുടിക്കാൻ വേണ്ടി പോവാണ്, അല്ല സോറി കഴിക്കാൻ വേണ്ടി പോവാണ്. ഹലോ ഗൈസ്, തണവ് ഇങ്ങനെ കൂടി കൂടി വരികല്ലേ. ഞങ്ങള് മാഗിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ്. ഗൈസ് നമ്മളെ മാഗി ഇതാ വന്നിരിക്കാണ്. ഓ ചൂടത്ത് മാഗി കഴിക്കുമ്പോ എങ്ങനെ, 14,000 അടിയിൽ മാഗി കഴിക്കുമ്പോ എങ്ങനെ, പവർ എങ്ങനെ, ഞങ്ങൾ ഇവിടുന്ന് കൊറേ ഫോട്ടോസ്, പോർട്രേറ്റ്, അങ്ങനെ കൊറേ സംഭവങ്ങൾ എടുത്തു, വീഡിയോസ് അടിപൊളിയാക്കി എടുത്ത്. ഞാനിവിടെ എത്ര തണുത്തന്ന് അറിയോ, ഈ ടീഷർട്ട് ഇടാൻ നിക്കണ്. ഇവിടെ ഓരോരുത്തര് 3 t-shirt ഒക്കെ ഇട്ട് നിക്കണ്. ഞാൻ തണുക്കുണ്ടായില്ല എന്നാ അനക്ക്. ഞാൻ ഒരു എനിക്കൊരു കുഴപ്പമില്ല, ഇവർക്ക് അങ്ങനല്ല, ഇവർക്ക് ഊരാൻ പറ്റില്ല കേട്ടോ, പിന്നെ ശരീരമില്ലാത്തില്ല. ഗൈസ് നല്ല വൈബ് ഉണ്ട്, തണവ്, നല്ലൊരു സുഖം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങും കേട്ടോ. ഗൈസ് അടിപൊളിയാണ്, ഫീലിംഗ് ഗുഡ്. ഗൈസ് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഞാൻ ഇപ്പൊ ഈ ഇട്ടിരിക്കുന്ന ഈ ഒരു ടീഷർട്ട് ഇട്ടിട്ട് ഐസിൽ വന്നിട്ട് വീഡിയോ എടുക്കണമെന്ന്, വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുക്കണമെന്ന്. ഈ ഒരു ഡ്രസ് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും ഒരു മഞ്ഞ് വൈബാണ്. ഈ ഡ്രസ് കാണുമ്പോ തന്നെ കണ്ടില്ലേ,
ഇത് കിട്ടിയ മുതൽ എന്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഇന്ന് സഫലീകരിച്ചു. ഞാൻ കൊറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നൈസായി, രസല്ലേ ഇത്? ഔട്ട്ഫിറ്റ് ഇനി ഇറങ്ങിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യട്ടെ. ഓക്കെ, ഫേസ് ടുവിൽ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. ഇപ്പൊ ഫേസ് വണ്ണിലെത്തി. പാലക് പനീർ കുളിച്ച് സെറ്റായി ഇറങ്ങി ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. കൊറേ കാര്യങ്ങൾ കണ്ട്. ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ലൈക്ക് ചെയ്യണല്ലേ. ഞങ്ങള് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ടേസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവര് പറഞ്ഞ കറിയാണ് കേട്ടോ. ഇത് വേറൊരു പച്ചപ്പ ഗ്രീനി ടേസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളത്തെ വ്ളോഗ് അടിപൊളിയായി കാണാം. അതുവരെ പീസ്.